കാട്ടുമൂപ്പനിൽ നിന്നും വിഷവൈദ്യം മാത്രമല്ല ആഴത്തിലുള്ള മുറിവുണക്കാനുള്ള ശാസ്ത്രവിധിയും ഞാൻ പഠിച്ചിട്ടുണ്ട്. വ്രണവിരോപണ ശക്തിയുള്ള നിരവധി പച്ചമരുന്നുകളെ കുറിച്ച് എനിക്കറിയാം അനുജ. മുറിവിന്റെ പാടുപോലും അവശേഷിപ്പിക്കാത്ത പച്ചില മരുന്നുകളുടെ ഔഷധ വീര്യം, അത് പ്രകൃതിയുടെ വരദാനം തന്നെ. ഔഷധവും ഒപ്പം ഉറച്ച വിശ്വാസവും അവ മനുഷ്യനെ ആപത്തിൽ കൈവിടില്ല അനുജ. അനുജൻ കിടന്നോളൂ. ശീലായ്മയും അസ്വസ്ഥതയും ഭാരമാകാത്ത സമാധാനപൂർണമായ രാത്രി. പ്രഗത്ഭനും പക്വമതിയുമായ കൊട്ടാരം വൈദ്യന്റെ ദിവ്യ ഔഷധം നമ്മുടെ മുറിവിന് നേർക്ക് മുഖം തിരിച്ചു നിന്നു. യാതൊരു മരുന്നും മന്ത്രവുമില്ലാതെ ഒരു സ്പർശം കൊണ്ട് മാത്രം ആ മുറിവുണക്കിയ കുമാരന്റെ കൈപുണ്യം, അത് നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു റാണി. കുമാരൻ നമ്മെ സ്പർശിച്ചപ്പോൾ നാം അനുഭവിച്ച അവാച്യമായ ആനന്ദം, അത് പറഞ്ഞറിയിക്കാൻ നമുക്ക് വാക്കുകളില്ല. കുമാരനിൽ ഒരു ദിവ്യത്വമുണ്ടെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഗുരുകുലവാസം കഴിഞ്ഞ് വന്നപ്പോൾ ആ ദിവ്യത്വത്തിന് വർണ്ണിക്കാനാവാത്ത വിധം മാറ്റം സംഭവിച്ചിരിക്കുന്നു. കുമാരൻ കൊട്ടാരം വിട്ടിറങ്ങിയപ്പോൾ ഒരു മഹാദുരന്തത്തിന്റെ കരിനിഴൽ എങ്ങും വ്യാപിച്ചിരുന്നു. കുമാരൻ മടങ്ങി വന്നതോടെ ആ കരിനിഴൽ പൂർണമായും നീങ്ങി മാറിയ അനുഭവം. അതെ, ആ അനുഭവം നാം തിരിച്ചറിയുന്നു. സമൂലമായൊരു മാറ്റം കൊട്ടാരത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന സൂചനയും നാം തിരിച്ചറിയുന്നു. തിരുമനസേ, ഇപ്പോഴും നമ്മെ വിഷമിപ്പിക്കുന്നത് മന്ത്രിയുടെ നീക്കങ്ങളാണ്. ആലങ്ങാട്ട് ഗുരുക്കളെ അനവസരത്തിൽ ഗുരുകുലത്തിലെത്തിച്ചത് മന്ത്രിയാണ്. അതിനു പിന്നിൽ മന്ത്രിക്ക് എന്തോ ഗൂഢോദ്ദേശ്യമുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? അക്കാര്യം നാം മന്ത്രിയോട് തന്നെ നേരിട്ട് അന്വേഷിക്കാം. അവിടുത്തെ ഹിതം പോലെ. സഭയിലേക്ക് പോകുന്നില്ലേ? എന്താ പറഞ്ഞേ? ഇന്ന് സഭയിലേക്ക് പോകുന്നില്ലേന്ന്? അല്ല, അത് പിന്നെ എനിക്ക് അടിയന്തരമായിട്ട് ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ടേ സഭയിലേക്ക് പോകുന്നുള്ളൂ. എന്തായി, തിരുമനസ്സുകൊണ്ട് സഭയിലെത്തി കഴിഞ്ഞോ? എത്തിയിട്ടില്ല. അത് സന്തോഷമായി. തിരുമനസ്സിന് ക്ഷീണം വിട്ടുമാറിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് സഭയിൽ വരുമെന്ന പ്രതീക്ഷയും വേണ്ട. ഇനി കൊട്ടാരത്തിലേക്ക് പോകാം. ഒന്ന് നിൽക്കൂ. പിന്നീന്ന് വിളിച്ചിരിക്കുന്നു. അശുഭലക്ഷണം നിൽക്കുന്ന വേണ്ട. ആലങ്ങാട്ട് ഗുരുക്കളുമൊത്ത് മന്ത്രി കളിച്ച കളിയൊക്കെ തിരുമനസ്സിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തല പോകാതെ സൂക്ഷിക്കണം. ഓ, നാശം പിടിച്ചു. തല പോകുന്ന കാര്യമല്ലാതെ മറ്റൊന്നും പറയാനില്ലേ നിനക്ക്? മറ്റൊരു ശുഭകാര്യവും ഭർത്താവിനോട് പറയാവുന്ന സാഹചര്യം അല്ലല്ലോ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. മഹാരാജൻ സഭയിൽ വരില്ലല്ലോ എന്ന് ആശ്വസിക്കേണ്ട താമസം
മനസ്സിൽ തീകോരിയിട്ടിരിക്കുന്നു. ആര്യാണത്ര ഭർത്താവിനെ ആധി പിടിപ്പിക്കാൻ പറന്ന ജന്മം. ദൈവമേ, അദ്ദേഹത്തിന് ഒരു ആപത്തും വരുത്തരുതേ. സൽബുദ്ധി തോന്നിപ്പിക്കണേ. സഭയിലെന്താ ആരും എത്താത്തത്? ഇന്ന് സഭ കൂടുമെന്ന് അറിയിപ്പ് കിട്ടിയതാണല്ലോ. ഒരു സഭാംഗത്തിനെ പോലും കാണാനുമില്ല. ഇനി മന്ത്രി അറിയിക്കാതെ സേനാധിപൻ എന്താ ഇന്ന് സഭ ചേരുന്നില്ലേ? ഇല്ല, മഹാരാജാവും മന്ത്രിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനി സഭ കൂടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. മഹാരാജന് വീണ്ടും എന്തെങ്കിലും ശീലായ്മ വല്ലതും ഉണ്ടോ? മഹാരാജാവിന്റെ ശീലായ്മ പരമാവധി ആഘോഷിച്ചവനാണല്ലോ മന്ത്രി. ഇനി മന്ത്രിയുടെ ശീലായ്മയുടെ തുടക്കമാണ്. പെട്ടെന്ന് വന്ന് തിരുമനസിന്റെ മുഖം കാണിക്കുക. മഹാരാജൻ, അങ്ങക്ക് ശാരീരിക അസ്വാസ്ഥ്യം വല്ലതും? എന്താ, നമ്മെ സ്വസ്ഥനായി കാണുന്നതിൽ മന്ത്രിക്ക് പ്രയാസം വല്ലതും ഉണ്ടോ? അയ്യോ, അടിയന്റെ രാജഭക്തി അങ്ങ് സംശയിക്കുന്നത് പോലെ. സംശയിക്കാതിരിക്കാനുള്ള വല്ല കാരണവും പറയാനുണ്ടോ മന്ത്രിക്ക്? നാം ശയ്യാവലംബി ആയത് മുതൽ മന്ത്രി കാട്ടുന്ന ധാർഷ്ട്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ അവസ്ഥയിൽ രാജ്യത്ത് അന്തഃഛിദ്രമോ ആഭ്യന്തര കലഹമോ ഉണ്ടാകാതിരിക്കാൻ നാം അതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചു. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറി. ഇനി നിങ്ങളുടെ നിരുത്തരവാദപരമായ പ്രവൃത്തികൾക്കുള്ള സമാധാനം നിങ്ങൾ പറയണം. അത് കഴിഞ്ഞു മതി സഭ കൂടുന്നത്. അടിയൻ മനസാ വാചാ കർമ്മണ രാജാവിനെ പ്രതി ദോഷമൊന്നും വിചാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. തിരു മനസ്സേ സത്യം. ശരി, സമ്മതിക്കാം. രാജാവിന് രോഗം മൂർച്ഛിച്ചു കിടന്ന വേളയിൽ ആലങ്ങാട്ട് ഗുരുക്കളെ അന്തപുരത്തിലേക്ക് കൊണ്ടുവന്നത് അക്ഷന്തവ്യമായ തെറ്റു തന്നെയല്ലേ? രാജ്യത്ത് ആഭ്യന്തര കലഹം ഒഴിവാക്കാനായി രഹസ്യമായി സൂക്ഷിച്ച രാജാവിന്റെ അനാരോഗ്യ വാർത്ത സാമന്തന്മാരിൽ ശക്തനായ ആലങ്ങാട്ട് ഗുരുക്കളെ അറിയിക്കുക വഴി മന്ത്രി ലക്ഷ്യമിട്ടത് ഒരാഭ്യന്തര കലഹമല്ല. സേനാധിപൻ മന്ത്രിയെ കുറ്റപ്പെടുത്തുകയാണോ? എന്നാൽ മന്ത്രിയുടെ രാജ്യസ്നേഹം കരകളഞ്ഞതാണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. മന്ത്രിയുടെ ചതിയെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന മണികണ്ഠകുമാരൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഞാൻ ശത്രുവാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടും മണികണ്ഠനെന്താ ഇങ്ങനെ പറഞ്ഞത്? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. പിതാവേ, അങ്ങേക്ക് ഭരണകാര്യങ്ങളിൽ ഒരു സഹായമായിക്കോട്ടെ എന്ന് കരുതിയാണ് മന്ത്രി ഗുരുക്കളെ രാജസമക്ഷത്തിലേക്ക് വിളിച്ചു വരുത്തിയത്. അതുകൊണ്ടാണ് രാജാവിന്റെ കലശലായ രോഗത്തെക്കുറിച്ച് മന്ത്രി ഗുരുക്കളോട് വിശദീകരിച്ചത്. അല്ലാതെ ആഭ്യന്തര കലാപം ഉണ്ടാക്കണമെന്ന ദുഷ്വിചാരം മന്ത്രിക്കുണ്ടായിരുന്നില്ല. ഇതൊക്കെ കുമാരനെങ്ങനെ അറിയാം? ഇക്കാര്യം മന്ത്രി എന്നോട് സംസാരിച്ചിരുന്നു. എന്നിട്ടാണ് മന്ത്രി ഗുരുക്കളെ വിളിച്ചു വരുത്തിയത്. കുമാരനോട് ആലോചിച്ചിട്ടാണ് മന്ത്രി ഇതൊക്കെ ചെയ്തതെങ്കിൽ ആ പ്രശ്നം നാം വിട്ടിരിക്കുന്നു. നാളെ സഭ കൂടാം. അങ്ങനെ ആവട്ടെ മഹാരാജ്.
താനേ ജഗതീശ്വര, അടിയന്റെ ഭർത്താവിന് സൽബുദ്ധി ഉണ്ടാവണേ. അർഹിക്കുന്നത് മാത്രമേ ആശിക്കാവൂ എന്ന് തിരിച്ചറിവുണ്ടാവണേ. രാജ്യസ്ഥാനത്തോട് പൂർണമായും നീതി പുലർത്തുന്ന ഒരു ഉത്തമ സജീവനാക്കി അദ്ദേഹത്തെ മാറ്റണമേ. അദ്ദേഹത്തിന്റെ ആയുസിനെ കാത്തുരക്ഷിച്ചുകൊള്ളണേ. സർവശക്ത ഭഗവാനെ നന്മ വരുത്തണമേ. നിന്റെ പ്രാർത്ഥന അസലായിരിക്കും. ഏത് ദേവനെയാണോ നീ പ്രാർത്ഥിക്കുന്നത്, ആ ദേവൻ മന്ത്രിയെ രക്ഷിച്ചിരിക്കുന്നു. ഏത് ദേവനാണ് നിങ്ങളെ രക്ഷിച്ചതെന്ന് ഒരു ദാസിപ്പെണ്ണ് വന്ന് അറിയിക്കുകയുണ്ടായി. മണികണ്ഠകുമാരനല്ലേ നിങ്ങളെ രക്ഷിച്ചത്? മന്ത്രിയുടെ കറകളഞ്ഞ രാജ്യസ്നേഹത്തെക്കുറിച്ച് തനിക്ക് പൂർണ്ണ ഉറപ്പുണ്ടെന്ന് മഹാരാജാവിനോട് പറഞ്ഞ് നിങ്ങളെ രക്ഷിച്ചത് മണികണ്ഠകുമാരനല്ലേ? ഈ ജന്മം മുഴുവൻ നിങ്ങൾ മണികണ്ഠകുമാരനോട് കടപ്പെട്ടിരിക്കുന്നു. കുമാരനെ ഓർത്തെങ്കിലും നിങ്ങൾ ഇനി രാജ്യദ്രോഹം പ്രവർത്തിക്കരുത്. നീ പടുവിഡ്ഢിയാണ് ദമയന്തി. മണികണ്ഠന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല, പക്ഷെ മന്ത്രിക്ക് മനസ്സിലാവും. ഇനിയുള്ള കാലം മണികണ്ഠനും രാജാവിനെതിരെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മണികണ്ഠന്റെ ലക്ഷ്യം പന്തളം സിംഹാസനമാണ്. സിംഹാസനം കീഴടക്കണമെങ്കിൽ അതിന് ഭരണതന്ത്രജ്ഞനായ ഈ മന്ത്രിയുടെ കൂട്ടുണ്ടാവണം. ആ ലക്ഷ്യത്തോടെയാണ് രാജ്യദ്രോഹിയായ എന്നെ രാജാവിന് മുന്നിൽ രാജ്യസ്നേഹിയായി മണികണ്ഠൻ വെള്ളപൂശി കാട്ടിയത്. മനസ്സിലായോ? അധികാരമോഹം ലെവലേശമില്ലാത്ത മണികണ്ഠൻ പന്തളം സിംഹാസനം കീഴടക്കാൻ രാജാവിനെതിരെ പ്രവർത്തിക്കുമെന്നോ? ഭ്രാന്താണ് നിങ്ങൾക്ക്. നെല്ലിക്കേത്തളം വെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പാവം ദമയന്തി, മണികണ്ഠന്റെ ചാണക്യതന്ത്രത്തെ കുറിച്ച് ഇവളുണ്ടോ അറിയുന്നു? അയ്യോ ദൈവത്തെ മറന്നു, എല്ലാ കുതന്ത്രങ്ങൾക്കും കൂട്ടുണ്ടാവണേ, എന്നെ മാത്രം കാത്തോണേ. ആനങ്ങാട്ട് ഗുരുക്കളെ കൊട്ടാരത്തിൽ ക്ഷണിച്ചു വരുത്തിയതിന്റെ പേരിൽ മന്ത്രിയെ അങ്ങ് പുകച്ചു കളയാമെന്ന് വിചാരിച്ചു. പാണ്ഡി നാട്ടിലെ പടക്കുതിരയായ സേനാധിപൻ കുമാരവർമ്മൻ മന്ത്രിയെ തളയ്ക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവൻ സ്വയം തളർന്നിരിക്കുന്ന കാണുമ്പോ അനുശോചനം രേഖപ്പെടുത്തണോ, സഹതപിക്കണോ, അതോ സഹായിക്കണോ എന്നറിയാൻ വയ്യാത്തൊരവസ്ഥ. ആത്മാർത്ഥതയ്ക്ക് ഈ ഭൂമിയിൽ ഒരു വിലയുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൊടും ചതിയനായ മന്ത്രി മണികണ്ഠകുമാരൻ മഹാരാജന്റെ മുന്നിൽ തികഞ്ഞ രാജ്യസ്നേഹിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നെ ഇളിഭ്യനാക്കിയിരിക്കുന്നു. രാജ്യത്തിന്റെ പരമാധികാരം പന്തള രാജ്യത്തിൽ തന്നെ നിലനിർത്താനുള്ള എന്റെ കഠിനാധ്വാനത്തിന് തൃണത്തിന്റെ വില പോലും ഇല്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എങ്കിൽ ക്ഷണനേരം പോലും കൊട്ടാരത്തിൽ നിന്ന് നാണകെടാതെ ഭാണ്ഡം മുറുക്കി രാജ്യം വിട്ടുകൊള്ളുക. പൊക്കോളൂ പൊക്കോളൂ. ഞാൻ നിങ്ങളെ തിരുമനസിന്റെ മുന്നിൽ വെച്ച് രാജ്യസ്നേഹിയായി ചിത്രീകരിച്ചത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടിയായിരുന്നു. അതിനെ എന്ത് തോന്നിയവാസം കാട്ടാനുള്ള അധികാരപത്രമായി മന്ത്രി കണ്ടേക്കരുത്. നിങ്ങളെന്താ സേനാധിപനെ തുച്ഛനാക്കുകയാണോ? തരം കിട്ടുമ്പോഴെല്ലാം അടിയനെയും സേനാധിപൻ തീരെ തുച്ഛനാക്കാറുണ്ട് കുമാരാ. തുച്ഛനാക്കുന്നതല്ലേ ഉള്ളൂ. സേനാധിപൻ ഇതുവരെ മന്ത്രിയുടെ ഗളച്ഛേദം നടത്താതിരുന്നത് മഹാഭാഗ്യമായി കരുതുക. ഗുരുത്വവും കാര്യക്ഷമതയുമുള്ള ഒരു സേനാധിപനാണ് കുമാരവർമ്മ. അദ്ദേഹത്തോട് രാജ്യം വിടണമെന്ന് കൽപ്പിക്കാൻ നിങ്ങൾക്ക്
എന്റെ അധികാരം. കുമാരവർമ്മനെ ക്ഷണിച്ചു വരുത്തിയത് മംഗളരാജനാണെങ്കിൽ അദ്ദേഹത്തിന്റെ സേവനം എപ്പോൾ അവസാനിക്കണമെന്ന് രാജാവ് തീരുമാനിക്കും. മനസ്സിലായോ? കൽപ്പന പോലെ. നിങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ മാത്രം നിർവഹിച്ചാൽ മതി. കൽപ്പന പോലെ. നാളെ തന്നെ സഭ കൂടുവാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യണം. അതും കൽപ്പന പോലെ. ഞാനും കുമാരവർമ്മനും ചേർന്ന് ചില കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അവയൊക്കെ കുമാരവർമ്മൻ നിർദ്ദേശിക്കുന്നതനുസരിച്ച് മന്ത്രി നടപ്പാക്കിക്കൊള്ളണം. എന്താ നടപ്പാക്കില്ലേ? അടിയൻ കുമാരന്റെ ഹിതം പോലെ. പോയിക്കൊള്ളു അടിയൻ. എനിക്ക് കുമാരനെയും കുമാറിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും തീരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. രാജ്യസ്നേഹി എന്ന് വിശേഷിപ്പിച്ച് ഒപ്പം നിർത്തുന്ന മന്ത്രിയെ തന്നെ ശാസിച്ച് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. രാജ്യദ്രോഹിയായ ഒരു മന്ത്രിയെ എന്തിനിങ്ങനെ വച്ച് വാഴിക്കുന്നു? മന്ത്രി ആ പദവിയിൽ തന്നെ തുടരേണ്ടത് കൊട്ടാരത്തിന്റെ ആവശ്യമാണ് സേനാധിപൻ. അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് ഒരു നാൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ സേവനം പന്തളത്തിന് അത്യന്താപേക്ഷിതമാണ്. ഒപ്പം സഹകരിച്ചു നിൽക്കണം. വരും. ജ്യേഷ്ഠന് ഉറക്കം വരുന്നില്ലേ? ഇല്ല. എന്തു പറ്റി? അനുജ, ഒന്നും നമ്മൾ വിശ്വസിക്കുന്നത് പോലെ അല്ല സംഭവിക്കുന്നത്. ഓരോ നാളും നമുക്ക് മുന്നിൽ വിധി ഓരോരോ സമസ്യകൾ നിരത്തുന്നു. ദൈവങ്ങൾക്ക് പോലും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത സമസ്യകൾ. ജ്യേഷ്ഠൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വൈകാതെ എല്ലാം നിനക്ക് മനസ്സിലായിക്കൊള്ളും. കൊട്ടാരത്തിൽ ഞാനിങ്ങനെ നിന്നാൽ ശരിയാവില്ല അനുജ. എനിക്ക് പയറ്റുമുറകൾ അഭ്യസിക്കണം, അതിനായി പോകണം. അപ്പോൾ ജ്യേഷ്ഠൻ എന്നെ പാഠങ്ങൾ പഠിപ്പിക്കാമെന്ന് സമ്മതിച്ചതോ അത് മറന്നുപോയോ? ഇല്ല അനുജ, നാളെ മുതൽ ഞാൻ നിന്നെ വിദ്യ അഭ്യസിപ്പിക്കാൻ പോവുകയാണ്. നിന്റെ ആഗ്രഹങ്ങൾ കഴിഞ്ഞേ എനിക്ക് എന്തുള്ളൂ. വരൂ, നമുക്ക് കിടക്കാം. ർപ്പണം ബ്രഹ്മഹവീർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മൈവ തേന ഗന്ധവ്യം തേന ഗന്ധവ്യം ഗന്ധവ്യം ബ്രഹ്മാത്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഒന്നുകൂടി ഞാൻ ചൊല്ലിത്തരാം. സഭയിലേക്ക് പോകുന്നില്ല. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ ബ്രഹ്മാത്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന.
ഇതിന്റെ സാരാംശം കൂടി ഒന്ന് വിശദീകരിച്ചു തരണം ജ്യേഷ്ഠ. അർപ്പിക്കുന്നതിനുള്ള ഉപകരണം ബ്രഹ്മ, അർപ്പിക്കുന്ന ഹവിസും ബ്രഹ്മം, ബ്രഹ്മമാകുന്ന അഗ്നിയിൽ, ബ്രഹ്മമാകുന്ന യജ്ഞകർത്താവിനാൽ യാഗം ചെയ്യുന്ന ക്രിയയും ബ്രഹ്മം തന്നെ.